ഹായ് നമസ്കാരം ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് കൊല്ലം ഷാഫി എന്ന കലാകാരനെ കുറച്ച് മോശപ്പെടുത്തിയ രീതിയിൽ ചില കമൻറ്റുകളൊക്കെ കാണാനിടയായി അപ്പം റംലാ ബീഗം എന്ന് പറയുന്ന ആ വലിയ ഗായകക്കുണ്ടായ ഒരു അവാർഡ് നൽകുന്നതിൻ്റെ ഒരു ഇഷ്യൂസാണ് മീഡിയപരമായിട്ട് കുറച്ച് ആൾക്കാരോട് ആ ഒരു ംലത്തിൻ്റെ വീട്ടിൽ നിന്നും കൊടുത്ത അവാർഡ് ദിശയിൽ പങ്കെടുക്കേണ്ട പുറത്തേക്കൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞു എന്നാണ് വളരെ മോശപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഷാഫിക്കയെ കുറച്ച് ആളുകൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു മറുപടി നൽകണം എന്ന അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാവട്ടെ നമ്മളൊരു മറുപടി അതിന് ഷാഫിക്കക്ക് പറയാനുള്ള കാര്യം എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചതരാം ഷാഫിക്ക ഒരു വ്യക്തി ഇതിനെ റംല വിഗത്തിൻ്റെ ഇഷ്യൂസിനെ പറ്റി ചോദിച്ചപ്പോൾ ഷാഫിക്ക പറഞ്ഞ ഒരു മറുപടിയാണ് പ്രഗത്ഭയായ ആ കലാകാരിയുടെ അവാർഡ് നൽകി ആദരിക്കാൻ ഞാനടക്കമുള്ള ഇക്കാമ എന്ന സംഘടന തീരുമാനിക്കുകയും അതിനുവേണ്ടി വടകരയിൽ ഒരുക്കിയ പരിപാടിയിൽ അവാർഡ് സ്വീകരിക്കാൻ അസുഖബാധിതയായി കിടക്കുന്ന റംലത്തെക്ക് അവരെ വീട്ടിൽ പോയി നേരിട്ട് കൊടുക്കാമെന്ന് സംഘടനാ യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തു അവരുടെ അവശതയിൽ ഈ സഹായം നൽകുന്നത് വിപുലമായി പരസ്യപ്പെടുത്തണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ പുറപ്പെടുന്നതിന് മുൻപേ സെക്രട്ടറി വീട്ടുകാരെ ഫോണിലൂടെ അറിയിച്ചപ്പോൾ ആരും ഉണ്ടാകില്ല ഞങ്ങൾ കുടുംബാംഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് മറ്റൊന്നാണ് ചാനൽ റിപ്പോർട്ടേഴ്സ് മാപ്പിള അക്കാദമിയുടെ ആളാണെന്ന് പറഞ്ഞ് മറ്റൊരാളും ക്യാമറയുമായി ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇത് ഇക്കാമയുടെ ഒരു സ്വകാര്യ സന്ദർശനമാണെന്നും പരസ്യപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അവരെ അറിയിക്കുകയും അതനുസരിച്ച് അവർ ഷൂട്ട് ചെയ്യാതെ മടങ്ങുകയും ചെയ്തു തുടർന്ന് റംലത്ത കുടുംബസമേതം പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും പൊന്നാടയും സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വീട്ടുകാർ ഭക്ഷണം വിളമ്പുകയും ശേഷം റംലത്തയുടെ ആഗ്രഹപ്രകാരം പാട്ടൊക്കെ പാടിക്കൊടുക്കുകയും അവരുടെ അനുഗ്രഹവും ഒക്കെ ഏറ്റുവാങ്ങി കുടുംബത്തിലെ കുഞ്ഞുങ്ങളോടക്കമുള്ളവരോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്ത് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞതാണ് അല്ലാതെ പാവം റംലത്തയോ വീട്ടുകാരോ ഇതുവരെ ഇങ്ങനെയൊരു പരാതി ഞങ്ങളെ അറിയിച്ചിട്ടില്ല ഇതാണ് ഇതിന്റെ യഥാർത്ഥ മറുപടി പറയാനുള്ളത് കൊല്ലം ഷാഫി എന്ന കലാകാരൻ പൈങ്കിളിപ്പാട്ടാണ് എന്ന് അളക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ കമൻ്റ് ചെയ്യുന്നവരൊന്ന് കാണുന്നത് നന്നാവും എന്നുള്ളതാണ് അദ്ദേഹം മാപ്പിളപ്പാട്ടിന് സമ്മാനിച്ച കുറേ പാട്ടുകളുണ്ട് സലാം ഓദിഡാം ആറ് സുലേ ഹബീബെ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇന്ന് വരെ ആരും പറയാത്ത പല വിഷയങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇനി സംശയമുള്ളവർ കൊല്ലം ഷാഫി ലിറിക്സ് എന്നൊന്ന് യൂട്യൂബിൽ അടിച്ചാൽ തന്നെ കാണാൻ പറ്റും അതിൽ ഞാൻ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കമൻ്റ് കാണാനിടയും പണ്ടത്തെ ഗായകരാണ് ഗായകർ അവരെ ബഹുമാനിക്കാൻ പഠിക്കട എന്ന് കൊല്ലം ഷാഫി എന്ന് പറയുന്ന വ്യക്തി എരഞ്ഞോളി മുസക്ക മുതൽ കണ്ണൂർ ഷെരീഫ് മുതലുള്ള ആളുകളെ കൂടെ അദ്ദേഹം എഴുതിയ പാട്ടുകൾ അവർ പാടുകയും അവരോടുള്ള ആ ഒരു സമീപനം എന്താണെന്ന് പല രീതിയിലും അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയ ഒരു കലാകാരനാണ് ഞാൻ പല തവണ അത് കണ്ടിട്ടുണ്ട് കോമഡി ഉത്സവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ കൊല്ലം ഷാഫി എന്ന കലാകാരൻ അവിടെ എത്തി ചില മിമിക്രി ഐറ്റംസ് കാണിച്ചപ്പോൾ എരഞ്ഞോളി മൂസക്ക വിളിച്ച് സംസാരിച്ചൊരു വോയിസ് ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട് ഞാനത് പറയുന്നില്ല എത്രത്തോളം സ്നേഹം കൊല്ലം ഷാഫി എന്ന കലാകാരന് എരഞ്ഞോളി മൂസക്ക കണ്ണൂർ ഷെരീഫ് മുതലുള്ള പൂർവികരായിട്ടുള്ള ഗംഭീര പാട്ടുകാര് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാം പിന്നെ അവരൊക്കെ മുന്നിൽ നിന്ന് നിൽക്കാതെ അവരെ കൂടെ നിലത്തിരുന്ന് സംസാരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കലാകാരനാണ് കൊല്ലം ഷാഫി എന്ന കലാകാരൻ ഇത്രയോ വേദികളിൽ കൊല്ലം ഷാഫി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ബിലോ ബിലോ അവറേജ് ഒരു സിംഗറാണ് എന്നുള്ളത് കൊയിലാണ്ടി പ്രദേശത്ത് ഏറ്റവും മോശപ്പെട്ട സിംഗറിൽപ്പെട്ട ഒരാളാണെന്ന് അഭിമാനത്തോടെ പറയുന്ന വാതോരാതെ പറയുന്ന കൊല്ലം ഷാഫി എങ്ങനെയാണ് അഹങ്കാരിയായത് എന്ന് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട് ഒരു വ്യക്തിയെ നമ്മളറിയാതെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കാരണം കൊല്ലം ഷാഫി എന്ന കലാകാരന് ഉദ്ദേശിച്ചതും ഇക്കാമ എന്ന സംഘടന ഉദ്ദേശിച്ചതും വളരെ പവിത്രമായ ഒരു കാര്യമാണ് അവർ നൽകുന്ന ആ ഒരു ക്യാഷ് അവാർഡും അവാർഡും ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളൊക്കെ മുന്നിലൂടെ അത് വലിയൊരു രീതിയിൽ ഞങ്ങൾ സഹായം കൊടുത്തു എന്ന് അറിയിച്ച് നിൽക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് സ്നേഹവീട് എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളൊക്കെ ചെറിയ രീതിയിൽ അതിലേക്കൊക്കെ എമൗണ്ട് നൽകുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം അതിൻ്റെ ഒരു മറ്റു വശങ്ങൾ കൊല്ലം ഷാഫി എന്ന കലാകാരന് അവർ നൽകുന്ന പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നും നോക്കാതെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഒരു മടിയും കൂടാതെ ആയിരങ്ങളെടുത്ത് തരാൻ യാതൊരു മടിയുമില്ലാത്ത മനുഷ്യനാണ് കൊല്ലം ഷാഫി എന്ന കലാകാരൻ മറ്റുള്ള ആൾക്കാരെ അടുത്ത് നിന്ന് പിരിപ്പിക്കാതെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനൊരവസ്ഥയുണ്ട് നിങ്ങളെ കൊണ്ട് കയ്യിൽ നിന്ന് നിങ്ങളെ സഹായിക്കുന്നു പറയാതെ സ്വന്തം കയ്യിലുള്ള പൈസ എടുത്തിട്ട് അധ്വാനിച്ചിട്ട് നൂറും ഇരുന്നൂറും അഞ്ഞൂറും രൂപ ഞങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ആയിരങ്ങൾ കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്തൊരു കലാകാരനാണ് കൊല്ലം ഷാഫി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൊല്ലം ഷാഫി ചാരിറ്റി നൽകുന്നു എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നതോ കല്യാണ വീടുകളിൽ അഞ്ചും ആറും പവൻ സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അതൊക്കെ കൊടുക്കുന്ന ഫോട്ടോ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല അത് കാണാത്തത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഫോട്ടോ എടുക്കാൻ അദ്ദേഹം സമ്മതിക്കാറില്ല നമ്മളതിന് സാക്ഷികളാണ് നമുക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷമഘട്ടങ്ങളുണ്ടെങ്കിൽ നൂറ് ശതമാനം അദ്ദേഹം അവിടെ എത്തുകയും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് യാതൊരു രീതിയിലും മറ്റുള്ള ഒരു ആ രീതിയിലുള്ള ഒരു പ്രശസ്തി അദ്ദേഹത്തിന് വേണ്ട എന്ന് അദ്ദേഹം നൂറ് ശതമാനം വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് കൊല്ലം ഷാഫി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹം അടങ്ങിയിട്ടുള്ള സംഘടന ഉദ്ദേശിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും മറ്റുള്ള രീതിയിലേക്ക് റമലാ വീഗത്തിന് ഞങ്ങൾ സഹായം നൽകി അവാർഡ് നൽകി സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി കഞ്ഞ് പല രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടില്ല അത് വളരെ മഹത്തമായിട്ടാണ് നമുക്ക് തോന്നിയത് അത് മനസ്സിലാക്കാതെ കൊല്ലം ഷാഫി അഹങ്കാരിയാണ് കൊല്ലം ഷാഫി ക്യാമറമാനെ അതുപോലത്തെ ആളുകളൊക്കെ ഇറക്കി വിട്ടു എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് സത്യം മനസ്സിലാക്കാതെ വളരെ മോശമായി ഇങ്ങനെയൊക്കെ പറയുന്നവർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞേ പറ്റും ഇല്ലെങ്കിൽ അത് മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇടാറുണ്ട് അതുപോലെ തന്നെ ഇതും തീർച്ചയായിട്ടും അറിയേണ്ട ഒരു ന്യൂസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സോഷ്യൽ മീഡിയകളിലൂടെ ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത്